സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ദാരിയൂസ് എന്ന രാജാവ് തന്റെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമുണ്ട്, ദാനിയൽ 6. സർവഭൂവിഭാഗങ്ങളിലും വസിക്കുന്നവർക്കായി അവൻ ഒരു ഉത്തരവും നൽകുന്നുണ്ട്. ദാനിയലിന്റെ ദൈവത്തെ ആരാധിക്കണമെന്ന്, അവിടുത്തെ ആധിപത്യവും രാജ്യവും എന്നേക്കും നിലനിൽക്കുമെന്നും, അവിടുന്ന് വിമോചകനും രക്ഷകനുമാണെന്ന്. ഇന്നലെ സുവിശേഷത്തിൽ നാം കണ്ടു നമ്മുടെ വിമോചകനും രക്ഷകനുമായവൻ്റെ മഹത്വപൂർണമായ വരവ്. അന്ന് സർവ്വരാജ്യങ്ങളും ഭയപ്പെട്ട് മുട്ടുകൾ വിറച്ചു നിൽക്കും, ദാനിയൽ 5 ബെൽഷാസർ നിന്നതുപോലെ. പക്ഷേ ബെൽഷാസർ രാജാവ് അനുദപിച്ചില്ല. അവന് മുൻപേ നബുക്കദ്നേസറും അവനെ തുടർന്ന് വന്ന ദാരിയൂസും ദൈവത്തെ സ്തുതിക്കുന്നതായി നാം കാണുന്നുണ്ട്. പക്ഷെ ബെൽഷാസർ ദൈവത്തെ സ്തുതിക്കുകയോ തൻ്റെ തെറ്റുകൾ തിരുത്തുകയോ ചെയ്തിട്ടില്ല. സർവ്വജനതകളെയും സൂചിപ്പിക്കാൻ ഇന്നലെ ലൂക്ക 21:26 ഉപയോഗിച്ച പദം ഒയ്ക്കോമേനെ എന്നാണ്. അക്ഷരാർത്ഥം പറഞ്ഞാൽ മനുഷ്യർ പാർപ്പുറപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം. മത്തായി 24:14 അത് ദൈവിക രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന വേദികയാണ്. എല്ലാവരും സുവിശേഷം അറിഞ്ഞതിനു ശേഷം മാത്രമേ പരീക്ഷകൾ ആരംഭിക്കൂ. തുടർന്ന് മത്തായി 24:15 പറയുന്നു ദാനിയൽ കണ്ട വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണത്തെക്കുറിച്ച്. ഇന്നലെ ലൂക്ക സുവിശേഷം ഈ വിനാശത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ലൂക്ക 21:20 മുതൽ പ്രകടമായ അടയാളങ്ങളുണ്ടതിന്. അതുകൊണ്ട് തന്നെ ഇന്ന് നാഥൻ സുവിശേഷത്തിൽ പറയുന്നു ലൂക്ക 21:29 മുതൽ 33 വരെ, സസ്യജാലങ്ങളുടെ തളിരും ഇലയും കണ്ട് കാലങ്ങളെ ഗണിക്കാനറിയുന്ന നാം രക്ഷാകര ചരിത്രത്തിൻ്റെ ചുവരെഴുത്തുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാണാതെ പോകരുതെന്ന്. കാരണം ദൈവവചനം നിവൃത്തിയാകാതെ ഒരിക്കലും കടന്നുപോകില്ല. ഉറപ്പ് സംഭവിക്കുമോ എന്നൊരാശങ്ക നമുക്ക് വേണ്ട. ദൈവം അരുൾ ചെയ്തവ സംഭവിച്ചു തന്നെയിരിക്കും. അന്ന് നമ്മളെല്ലാവരും സുവിശേഷം അറിയാവുന്നവരുമായിരിക്കും. അറിവില്ലായ്മ എന്നൊരു തട്ടാമുട്ടി അന്ന് അവതരിപ്പിക്കാനാകില്ല. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേദികയാണല്ലോ പാർത്ഥലം, ഒയ്ക്കുമേനെ. റോമർ 10:18 അത് തന്നെ പറയുന്നു സങ്കീർത്തനം 19 ഉദ്ധരിച്ചുകൊണ്ട്. എന്നാൽ അതുമാത്രമല്ല, സുവിശേഷത്തെ പ്രതിയുള്ള വിഭജനങ്ങളുടെയും അപ്പോസ്തല പ്രവർത്തനം 24:5 സംഘർഷങ്ങളുടെയും അപ്പോസ്തല പ്രവർത്തനം 19:27 വിധിയുടെയും അപ്പോസ്തല പ്രവർത്തനം 17:31 ഭൗമിക അധികാരങ്ങളുടെയും ലൂക്ക 2:5 യുഗാന്ത്യ സമരങ്ങളുടെയും തിന്മയുടെ മേൽ നാദൻ നേടുന്ന അന്തിമ വിജയത്തിൻ്റെയും വേദിക കൂടിയാണ് വെളിപാട് 12:9. ഇന്ന് ദാനിയൽ 7. ദാനിയൽ കാണുന്ന ഒരു വെളിപാടാണത്, നിശാദർശനം. ഭൗമിക ശക്തികളും തിന്മയുടെ അധികാരികളും ഭീകരസത്വങ്ങളെപ്പോലെ പുളയുന്നുണ്ട് ആ ദർശനത്തിൽ. പക്ഷേ അവയുടെ വാഴ്ചയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് മനുഷ്യപുത്രൻ എഴുന്നള്ളുകയാണ്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവൻ്റേതാകുന്നു. ഇന്നലെ ഭൂമിയിൽ ദാരിയൂസ് ഏറ്റുപറഞ്ഞതുപോലെ സ്വർഗത്തിൽ ദാനിയൽ ആ പ്രഖ്യാപനം തന്നെ കേൾക്കുകയാണ്. ദൈവം അഹിംസ്ര ജന്തുക്കളെ മെരുക്കുന്നു, അവയുടെ പിടച്ചിലും കലിതുള്ളലും അവൻ നിർത്തുന്നു. ദാനിയൽ 4 നബുക്കദ്നേസർ രാജാവിന് സംഭവിക്കുന്ന ഒരു എളിമപ്പെടൽ, ഹ്യൂമിലിയേഷൻ പോലെയാണിതെന്ന് കരുതപ്പെടുന്നു. അഹങ്കാരം കൊണ്ട് ഉന്മത്തനായി അവസാനം ഭ്രാന്തനായി മൃഗത്തെപ്പോലെ അലഞ്ഞ നബുക്കദ്നേസറിനെ ദൈവം വീണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ തൻ്റെ കണ്ണുകൾ ഉയർത്തി ദൈവത്തെ നോക്കി അതരം നിറയുന്ന സ്തുതി ഉതിർക്കുന്ന ഭാഗമുണ്ട്. ഇന്ന് ദാനിയിൽ കാണുന്ന ആ ഹിംസ്ര ജന്തുക്കളിൽ ഒന്നിന് ഒരു കൊച്ചു കൊമ്പ് മുളച്ചു വരുന്നുണ്ട്. നാം കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ ഒരു ഭാഷ്യം ധ്യാനിച്ചിരുന്നു. വമ്പ് പറയുന്ന അതരങ്ങളും ധാർഷ്ട്യമുള്ള നോട്ടവുമുള്ള കൊച്ചുകൊമ്പെന്ന്. എന്നാൽ അതിന് ഒരു മറുഭാഷ്യം കൂടിയുണ്ട്. ആ കൊമ്പിന് മനുഷ്യരെ പോലെ കണ്ണുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ധാർഷ്ട്യത്തിൻ്റെ ഭാവം കുറിക്കുന്ന ഒന്നാകണമെന്ന് നിർബന്ധമില്ലത്രേ. തൻ്റെ നിസ്സാരതകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ദൈവത്തിൽ കണ്ണുടക്കി നിൽക്കുന്നതുമാകാം. ഇന്നലെ ലൂക്ക 21:28 പറഞ്ഞതുപോലെ രക്ഷകാത്ത് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്നത്. അത് വലിയ വർത്തമാനം പറയുന്നു എന്ന പ്രയോഗം അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നതാകണമെന്നുമില്ല. അത് ദൈവത്തെക്കുറിച്ചുള്ള വൻകാര്യങ്ങൾ വിവരിക്കുന്നതുമാകാം. ഈ ഒരു ഭാഷ്യത്തിൽ അത് നബുക്കദ്നേസറിന് സംഭവിച്ച എളിമപ്പെടലിൻ്റെ ഒരു അടയാളമാണ്, ബെൽഷാസറിന് നേടാനാകാതെ പോയതും. സങ്കീർത്തനം 148:14
ദൈവം തൻ്റെ വിശുദ്ധരെ അസിദിം കൊമ്പുപോലെ ഉയർത്തുമെന്ന് പറയുന്നുണ്ട്. ദാനിയൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ അവൻ്റെയും സഹചരന്മാരുടെയും പെരുമാറ്റങ്ങളെ സൂചിപ്പിക്കാൻ ആദ്യ അധ്യായങ്ങളിൽ ഈ അർത്ഥം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ആ യുവാക്കൾ തീച്ചുളയിൽ കിടന്ന് പാടുന്ന പാട്ടുകൾ തന്നെയാണല്ലോ നമ്മളും ആലപിക്കുന്നത്. ദാനിയൽ 3 എസക്കിയൽ 29:21 പറയും, അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാനൊരു കൊമ്പ് മുളപ്പിക്കും, അവരുടെ മധ്യേ ഞാൻ നിന്റെ വായു തുറക്കും, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവരറിയും. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ വായടപ്പിക്കാനും വാ തുറപ്പിക്കാനും നാഥനറിയാം. സിംഹങ്ങളുടെ വായ അവൻ അടപ്പിക്കുന്നു, ഗുഹകളുടെ വായ അവൻ തുറക്കുന്നു. നമ്മുടെ വായ സ്റ്റോമ അവൻ ജ്ഞാനത്താൽ നിറക്കുകയും തുറക്കുകയും ചെയ്യുന്നു. നമ്മെ എതിരിടുന്നവരുടെ വായകൾ അവൻ അടച്ചു കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കൊമ്പും കുലുക്കി നാം വമ്പ് പറയാതെ ദൈവത്തിൽ കണ്ണുകൾ അർപ്പിച്ച് സ്തുതി പാടട്ടെ.